ഹായ് മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലോട്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്തിനാ വന്നിരിക്കുന്ന വെച്ചാൽ, അതായത് ഞാൻ വാക്സിൻ അടിച്ചു. അപ്പൊ വാക്സിൻ അടിച്ചതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയാൻ എന്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ വാക്സിൻ അടിച്ച എക്സ്പീരിയൻസിലോട്ട് കടക്കാം. എല്ലാവരും പറയുന്നത് വാക്സിൻ അടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, രണ്ടു ദിവസം പനി വന്ന് കടന്നു പോവും, പിന്നെ ശരീരമൊക്കെ വേദനിക്കും, പിന്നെ തലവേദനിക്കും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതുമല്ലാതെ തന്നെ ഒരുപാട് പേര് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ നല്ലോണം വരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് തന്നെ പറയാം, ഞാൻ അടിച്ചത് കോവിഷീൽഡ് ആണ്. എനിക്കിപ്പോൾ ഏകദേശം ഒരു 19 വയസ്സായി. അപ്പോൾ 19 വയസ്സ് 18 വയസ്സിനുള്ള മുകളിലുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് എടുക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയി ഒന്ന് എടുക്കുക. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതെങ്ങനെ എടുക്കുക എളുപ്പം രീതിയിൽ കിട്ടുന്നതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ, അതായത് ജൂലൈ 10 തീയതിയാണ് ഞാൻ വാക്സിൻ അടിച്ചത്. ഓക്കെ, ജൂലൈ 10 തീയതി രാവിലെ പോയി വാക്സിൻ അടിച്ചത്. ഞാൻ അപ്പം തന്നെ വേഗം വന്നു, ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ വീട്ടിലോട്ട് വന്നു. പിന്നെ വന്ന് കുളിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് ചിലപ്പോൾ പനി വന്നാലോ, എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ചൊക്കെ ഇരുന്നു. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് എനിക്കൊരു തലവേദന മാത്രം അനുഭവപ്പെട്ടു. പിന്നെ അതിനുശേഷം വൈകിട്ടാണെങ്കിലും വേറെ ഒരു പ്രശ്നമൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. പിന്നെ രാത്രി, അതായത് ഒരു രാത്രി ഒരു 9 മണിയൊക്കെ ആവുന്ന സമയത്ത് ചെറുതായിട്ട് കുറച്ചുകൂടെ തലവേദന കൂടി. ഞാൻ അപ്പം തന്നെ കിടന്നുറങ്ങി. മാക്സിമം ഒരു 10 മണിക്കൂറെങ്കിലും വാക്സിൻ അടിച്ച ദിവസം നമ്മൾ ഉറങ്ങണം, കാരണം എന്നാലേ അത് ശരിയാവുള്ളൂ. അപ്പം നിങ്ങൾ ജസ്റ്റ് വന്ന് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ ഇന്നലെ തന്നെയാണ് വാക്സിൻ അടിച്ചത്. പുള്ളിക്കാരൻ്റെ പനിയൊക്കെ വന്നു കഴിഞ്ഞ 2 ദിവസം, അതായത് ഇന്നലെയും ഇന്നും, അതായത് ജൂലൈ 10-ഉം 11-ഉം പനി പറഞ്ഞാൽ നല്ല പനിയല്ല, ചെറുതായിട്ടൊരു പനിയുണ്ട്, പക്ഷെ ചെറിയൊരു ക്ഷീണവും വയ്യായൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഹെൽത്തി ആയതുകൊണ്ട് നല്ല പ്രോബ്ലംസ് ഒന്നും വന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വരുമോ വരില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ ഹെൽത്ത് അനുസരിച്ചിരിക്കും. പിന്നെ എൻ്റെ വീട്ടിൽ എല്ലാവരും അടിച്ചായിരുന്നു, അപ്പോൾ അവർക്കൊന്നും വലിയ പ്രശ്നമൊന്നും വന്നില്ല. ഫസ്റ്റ് ഡോസാണ് ഞാൻ അടിച്ചത്. അപ്പോൾ നിങ്ങളിത് പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു സിമ്പിൾ പരിപാടിയാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ ജസ്റ്റ് സെൻ്ററിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചപ്പോൾ അപ്പുറത്ത് പോയിരുന്നു, വാക്സിൻ അടിക്കാൻ ഇരുന്നോ പറഞ്ഞു. ഞാൻ അപ്പോഴേക്കും ആധാർ കാർഡ് എടുത്ത് പോക്കറ്റിലിടുമ്പോഴേക്കും വാക്സിൻ അടിച്ചു തന്നു. ഞാൻ പിന്നെ എണീച്ച് പോവുകയാണ് ചെയ്ത്. അത്ര സിമ്പിളായിരുന്നു, ഇതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇതുവരെ വാക്സിൻ കിട്ടാത്തവരാണെങ്കിൽ ജസ്റ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വഴികൾ ഞാൻ പറയുന്നുണ്ട്, കോവിഡ് വാക്സിൻ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ട എന്തായാലും തീർച്ചയായും ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എനിക്കും പിന്നെ എനിക്കറിയുന്ന ആൾക്കാർക്കൊക്കെ വാക്സിൻ എടുക്കുന്നത്, പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് അതൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ, അത് അതിനു വേണ്ടിയാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പേടിക്കൊന്നും വേണ്ട വാക്സിൻ അടിക്കാൻ. അപ്പോൾ 18 വയസ്സായി എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറയുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ.